വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന യുവാവിനെ മലപ്പുറം വളാഞ്ചേരി പോലീസ് പിടികൂടി. പട്ടമ്പി മരുതൂർ സ്വദേശി മുഫീദാണ് അറസ്റ്റിലായത്. കോളമംഗലം വർക്ക്ഷോപ്പിൽ നിന്നും 6 ഗിയർ ബോക്സുകൾ മോഷണം പോയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. സിസിടിവി ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ സഹായമായത്. നിരവധി മോഷണ കേസുകൾ പ്രതിയാണ് പിടിയിലായ മുഫീദ്. അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം, നമുക്ക് കോളമംഗലം ത്തുള്ള ഒരു വർക്ക് ഷോപ്പിൽ നിന്ന് ഒരു ദിവസം രാത്രി 6 ഗിയർ ബോക്സ്, അവിടെ റിപ്പയറിങ്ങിനായി കൊണ്ടുവന്നുള്ള 6 ഗിയർ ബോക്സ് കാണാതെ വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി, ഒട്ടനവധി ഈ CCTV കൾ പരിശോധിച്ചു. അപ്പോൾ അതിന് നമുക്ക് CCTV യിൽ തന്നെ ഒരു ഭാഗം ചുളുങ്ങിയ രീതിയിലുള്ള ഒരു കാറ് ഈ പറയുന്ന ഈ ഭാഗങ്ങളിലൂടെ പോകുന്നത് കണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് ഈ പറയുന്ന മുഫീദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോ അയാൾ അറസ്റ്റ് ചെയ്ത് തുടർന്ന് ഈ കാണുന്നവർക്ക് വീട്ടിൽ കൊച്ചുകുട്ടികൾ ഉണ്ടെങ്കിൽ പോലും വീട്ടിൽ തന്നെ ഇരുന്ന് മാസം 50,000 രൂപയോളം സമ്പാദിക്കുന്നു. വീട്ടിലിരുന്ന് കാൻഡിൽ മേക്കിംഗ് ബിസിനസ് ചെയ്യുന്നു. നിങ്ങൾക്കിത് ചെയ്യണോ? നിങ്ങൾക്കിത് പഠിക്കണോ? എന്തിനാണ് കാത്തിരിക്കുന്നത്? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ചോദ്യം ചെയ്തതില് ഒട്ടനവധി കേസുകളാണ് തെളിഞ്ഞു വന്നിട്ടുള്ളത്. വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന യുവാവിനെ മലപ്പുറം വളാഞ്ചേരി പോലീസ് പിടികൂടി. പട്ടമ്പി മരുതൂർ സ്വദേശി മുഫീദാണ് അറസ്റ്റിലായത്. കോളമംഗലം വർക്ക്ഷോപ്പിൽ നിന്നും 6 ഗിയർ ബോക്സുകൾ മോഷണം പോയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. CCTV ദൃശ്യങ്ങളാണ് പ്രതിയെ പിടികൂടാൻ സഹായമായത്. നിരവധി മോഷണ കേസുകൾ പ്രതിയാണ് പിടിയിലായ മുഫീദ്. അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള കാരണം, നമുക്ക് കോളമംഗലം ത്തുള്ള ഒരു വർക്ക് ഷോപ്പിൽ നിന്ന് ഒരു ദിവസം രാത്രി 6 ഗിയർ ബോക്സ്, അവിടെ റിപ്പയറിങ്ങിനായി കൊണ്ടുവന്നുള്ള 6 ഗിയർ ബോക്സ് കാണാതെ വന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ട് ഒട്ടനവധി സ്ഥലങ്ങളിൽ അന്വേഷണം നടത്തി, ഒട്ടനവധി ഈ CCTV കൾ പരിശോധിച്ചു. അപ്പോൾ അതിന് നമുക്ക് CCTV യിൽ തന്നെ ഒരു ഭാഗം ചുളുങ്ങിയ രീതിയിലുള്ള ഒരു കാറ് ഈ പറയുന്ന ഈ ഭാഗങ്ങളിലൂടെ പോകുന്നത് കണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് നമുക്ക് ഈ പറയുന്ന മുഫീദ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രതിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇപ്പോൾ അയാൾ അറസ്റ്റ് ചെയ്ത് തുടർന്ന് ചോദ്യം ചെയ്തതിൽ ഒട്ടനവധി കേസുകളാണ് തെളിഞ്ഞു വന്നിട്ടുള്ളത്.